കേരളത്തെ ഉച്ചയോട് മുടിപ്പിക്കാൻ വിദ്യാഭ്യാസത്തെ തകർക്കാൻ വിദ്യാഭ്യാസത്തിന്റെ അയൽവക്കത്ത് പോകാത്ത ഒരു മന്ത്രി നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഐഷ സുൽത്താനയെ കാറിയിൽ ഇരുന്ന് വിളിച്ച് നരേന്ദ്രമോദി കാട്ടിക്കൂട്ടുന്ന തീവ്ര ഫാസിസ്റ്റ് നടപടികൾ അതിനെ വിമർശിച്ച് അതിശക്തമായ രീതിയിൽ ഐഷ സുൽത്താനയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കിട്ടാൻ മുഖ്യമന്ത്രിയെ കാണാൻ എന്നെയും കാണാനായിട്ട് ഉപദേശിച്ചിരുന്നു. അതിന്റെ പോയിന്റ് ബൈ പോയിന്റ് വിവരണം നമ്മുടെ മറുനാടൻ സക്കറിയ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിലേതാണ്ട് 2000 കമന്റുകൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് വൈറലായ ശിവൻകുട്ടിയുടെ ആ വിളിച്ച സുൽത്താനയെ ആശ്വസിപ്പിക്കുന്ന വരികൾക്ക് മറുനാടൻ കൊടുത്തിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഏതാണ്ട് 1.5 ലക്ഷം പേരത് കണ്ടിട്ടുണ്ട് ഒരു ദിവസത്തിനുള്ളിൽ. അതിൽ 2000 കമന്റുകളുണ്ട്. ആ കമന്റുകൾ കേരളത്തിന്റെ പ്രതികരണമാണ്. കേരളത്തിന്റെ പ്രതികരണം. മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കില്ല. അല്ലാത്തവർ പ്രതികരിച്ചത് ഞാൻ ഒന്ന് വായിക്കാം. ഒന്നാമത്തേത്, വർഗീസ് ജോർജ്, ബെസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, വാട്ട് മെസ്സേജ് ഹി ഈസ് ഗോയിങ് ടു ഗിവ് ടു സ്കൂൾ ചിൽഡ്രൻ. അടുത്തത്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 27 കമന്റുകൾ വേറെയുണ്ട്. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് ഹിസ് മിസ്റ്റേക്ക് ടു ബി എ മിനിസ്റ്റർ, വി ഫൂളിഷ് പീപ്പിൾ എലക്ടഡ് ഹിം ടു ബി എ മിനിസ്റ്റർ. അടുത്തത്, ഒരു കോഴിയുടെ കൂക്കലാണോ ആ കേട്ടത്, മന്ത്രി പാവപ്പെട്ട പിള്ളേർക്ക് ഇന്റർനെറ്റ് സൗകര്യം ചെയ്തു കൊടുക്ക എന്നിട്ട് കൂക. അടുത്തത്, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവനല്ലേ ഇങ്ങനെയെ കാണൂ. അടുത്തത്, ഹി ഡസ് നോട്ട് നോ എനിത്തിങ്, ബി ജെ പി ഷുഡ് ഫയൽ സ്യൂട്ട് എഗൻസ്റ്റ് ഹിം. 10 സപ്പോർട്ടിംഗ് കമന്റുകൾ വേറെ ഉണ്ടായില്ല. ഇത്രയും വിവരം കെട്ടവനല്ലേ കേരളം ഭരിക്കുന്നത്, 5 വർഷം കട്ട പുക. അടുത്തത്, ശിവൻകുട്ടി നോക്കുമ്പോൾ അടിപൊളി ചരക്ക്, ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാ, ആരെയാ പറയുന്നത് മനസ്സിലായല്ലോ. അടുത്തത്, ഒരു എരപ്പനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, ആരെങ്കിലും അയാൾക്കെതിരെ കേസ് കൊടുക്കണം. അടുത്തത്, ദ ഫെല്ലോ ഹൂ ഓവർ ടേൺഡ് സ്പീക്കേഴ്സ് ചെയർ ഇൻസൈഡ് ദി അസംബ്ലി ഈസ് ടോക്കിംഗ് അബൌട്ട് ഡെമോക്രസി. അടുത്തത്, ശിവൻകുട്ടിയെ ഐഷയ്ക്ക് വിശ്വസിക്കാം, ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നിന്നും ആളുകൾ പോയത് ഇവരുടെ ഭരണകാലത്താണ്. അടുത്തത്, ഇത് കുട്ടിയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനുള്ള തിരക്കിലായിരിക്കും രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത്, അവളും ആയിട്ടുള്ള സംഭാഷണം, ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ലജ്ജ തോന്നുന്നു. 20 സപ്പോർട്ടിംഗ് കമന്റ് ഉണ്ടായില്ല. ഇറസ്പോൺസിബിൾ മിനിസ്റ്റേഴ്സ് ബ്ലാബറിംഗ്, ഹി ഈസ് പ്രൂവിംഗ് എഗെയിൻ ആൻഡ് എഗെയിൻ ദാറ്റ് ഹി ഈസ് നോട്ട് ഫിറ്റ് ടു ഒക്യുപ്പൈ എ മിനിസ്റ്റേഴ്സ് ചെയർ. അടുത്തത്, ആയിഷ ധൈര്യമായിരുന്നോളൂ, ശിവൻകുട്ടി വരും, എല്ലാം ശരിയാക്കും. അടുത്തത്, ഐഷ ഗെയിൻഡ് വാട്ട് ഷീ വിഷ്ഡ്, ഷി വാസ് എൻ അൺനോൺ ലേഡി ആൻഡ് ഗോട്ട് ഇനഫ് പബ്ലിസിറ്റി ആൻഡ് ബിക്കെയിം എ സെലിബ്രിറ്റി ഓവർ നൈറ്റ്. അടുത്തത്, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ, ഹി ഷോഡ് ഹിസ് സ്റ്റാൻഡേർഡ്. അടുത്തത്, സുൽത്താനയെ കാണാൻ ശിവൻകുട്ടി ചേട്ടൻ കാത്തിരിക്കുന്നു ഗുണ്ടയും ഗുണ്ടിയും. ദിസ് ഈസ് കോൾഡ് ഫാർട്ടിംഗ് ത്രൂ മൗത്ത്, എ സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് ദീസ് ലീഡേഴ്സ്. അടുത്തത്, ഈ ശിവൻകുട്ടി എന്ന് പറയുന്നവൻ വെറും തറയാണ്, അവന്റെ നിലപാടുകളും പ്രവൃത്തികളും വെറും തരം താഴ്ന്നതാണ്. അടുത്തത്, ദൈവമേ ഈ പൊട്ടൻ കുട്ടി. അടുത്തത്, ഈ തേർഡ് റേറ്റ് ചെറ്റ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, കഷ്ടം. അടുത്തത്, ഈ പറയുന്നവർക്ക് രാജ്യദ്രോഹം ഇല്ലെന്ന് എത്രയോ പ്രാവശ്യം തെളിയിച്ചവരാണ്, അതുകൊണ്ട് ഇതിൽ നാം ആശ്ചര്യം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. അടുത്തത്, ചൈന ബയോവെപ്പൺ ആയി വൈറസിനെ ഈ ലോകത്തേക്ക് വിട്ടു എന്ന് ഐഷ സുൽത്താന പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ചൈനയെ അപമാനിച്ചത് ശിവൻകുട്ടി കേട്ടില്ലേ. അടുത്തത്, ജോസ് ജോസഫ്, ക്രിസ്ത്യൻസ് പറയുമ്പോൾ അവരുടെ പേര് പറയും, ഹിന്ദു പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, ജനത്തെ കിറ്റ് കൊടുത്ത് മന്ദബുദ്ധികളാക്കി ഈ വേണ്ടാത്തത് മുഴുവൻ കാണിക്കുന്നു. അടുത്തത്, എടാ ശിവൻകുട്ടി നീ ആള് മോശമല്ലല്ലോ കൊച്ചു ഗള്ള. അടുത്തത്, ഷി ആൻഡ് ദെൻ ബോത്ത് ഓഫ് ദം സീം ടു ബി എക്സ്ട്രീമിസ്റ്റ് മെൻ, ദ ഫോറിൻ കണക്ഷൻ ഓഫ് ബോത്ത് IS ആൻഡ് ബോക്കോ ഹറാം താലിബാൻ, എവറിതിങ് ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ NIA. അടുത്തത്, രാജ്യദ്രോഹവും ചുമത്തപ്പെട്ടവർക്ക് പിന്തുണ നൽകിയ നല്ല ബെസ്റ്റ് മന്ത്രി പ്രഫുദ്ധ
കേരളമേ ലജ്ജിക്കൂ നിന്നേ ഓർത്ത ലോകം ലജ്ജിക്കുന്നു ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം രാജ്യദ്രോഹത്തിന് കേസെടുക്കണം കേരളത്തിന് പറ്റിയ മന്ത്രി തന്നെയാണ് ജനങ്ങളുടെ നിലവാരം അത്രയേ ഉള്ളൂ അടുത്തത് ജോർജ് ജോൺ അവൻ ഒരു ശവൻകുട്ടിയല്ലേ മുണ്ടും അടക്കിക്കുത്തി നിയമസഭയിൽ കോപ്രായം കാട്ടിയ ക്രിമിനൽ അടുത്തത് ഊണിലും ഉറക്കത്തിലും പോലും ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന മതേതര ഗുണ്ടകള് അടുത്തത് ഞാൻ വാട്സപ്പിൽ കണ്ടു ഇവനെ ഒരു വിവരം പോലും ഇല്ല ഒരു സംസ്ഥാന മന്ത്രിയാണോ ഇയാൾ ഇങ്ങനെയാണെങ്കിൽ മന്ത്രിമാർ നമ്മുടെ നാട് ശരിക്കും ഭരിക്കും തിരുവനന്തപുരത്ത് വരുമ്പോ കാണും കാണണം വല്ലത് നടക്കുമോ അടുത്തത് മുസ്ലിങ്ങൾ മണ്ടന്മാരാണെന്നും വർഗീയ പ്രീണനം മാത്രമാണ് അവർക്ക് വേണ്ടതെന്നും കരുതുന്ന പിണറായി ഈയും കൂട്ടരും ആണ് അവരെ ഏറ്റവും അപമാനിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോ നമുക്കും കാണാൻ വേഗം വായോ ഷിജു തോമസ് മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോ നമുക്കും കാണാം വേഗം വായോ ഷിജു തോമസ് എഴുതിയതാണത് വാട്ട് നോൺസെൻസ് ശിവൻകുട്ടി ഈസ് അഡ്വൈസിംഗ് ഹെർ ബീയിങ് എ മിനിസ്റ്റർ ഹീ സപ്പോസ് ടു സെറ്റ് എക്സാമ്പിൾ ഫോർ അതേഴ്സ് അടുത്തത് ശിവൻകുട്ടിക്ക് പണ്ടേ വിവരമില്ല ഐഷ അങ്ങേര് തമ്പിനാൽ പിന്നെ ഒരു തെറിയാണ് പച്ച തെറി പിന്നെ നീ ചെയ്തത് രാജ്യദ്രോഹം തന്നെ അല്ലേ അടുത്തത് സുൽത്താന പേടിച്ചുപോയി ഇപ്പോൾ കിടന്ന് നിലവിളിക്കുന്നു ശിവൻകുട്ടി ചതിക്കും മക്കളെ നാറിയ മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയ കോമാളികളും കൂടി രാഷ്ട്രീയം കളിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കും ഇവർക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ പിന്തുണ കൊടുത്തത് ഈ രാജ്യദ്രോഹി തന്നെയാണ് ഈ ബന്ധം അതാണ് തെളിയിക്കുന്നത് ഇവർ തമ്മിൽ വർഷങ്ങളായ ബന്ധമാണ് അടുത്തത് സർ നിങ്ങൾ എന്താണ് പറയുന്നത് ഇവർ ലക്ഷദ്വീപ് സ്വതന്ത്ര സമര സേനാനിയോ ഇയാൾ പണ്ട് നിയമസഭയിൽ ഈ സർ എന്ന് വിളിച്ചത് മറുനാടൻ സക്കറിയയാണ് ബി സി എം വിളിച്ചത് സർ നിങ്ങൾ നിങ്ങളെന്ന് വെച്ചാൽ മറുനാടൻ സക്കറിയ എന്താണ് പറയുന്നത് ഇവൾ ലക്ഷദ്വീപ് സ്വതന്ത്ര സമര സേനാനിയോ അടുത്തത് ഇയാൾ പണ്ട് നിയമസഭയിൽ ലാലേട്ടന്റെ സ്ഫടികം സിനിമയിലെ മുണ്ട പറിച്ച് അടി അവതരിപ്പിച്ചതല്ലേ ഈ വിഡ്ഢി കോമരമാണോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നിയമത്തുകാരുടെ മഹാഭാഗ്യം അത്രയ്ക്ക് നല്ല തങ്കക്കുടത്തെ അല്ലേ നാടിന് സമ്മാനിച്ചത് അടുത്തത് കള്ളക്കടത്ത് രാജ്യദ്രോഹം കൊല കൊള്ള പെൺവാണിഭം സ്വർണ്ണക്കടത്ത് ലഹരി കടത്ത് എന്തായാലും ആവാം പാർട്ടിക്ക് പങ്ക് തന്നാൽ പാർട്ടി ഒപ്പമുണ്ട് അടുത്തത് ഹെർ ക്രെഡിബിലിറ്റി ഗോൺ ബൈ നോട്ട് ഫോർ സ്പീക്കിംഗ് ടു എ മിനിസ്റ്റർ ബട്ട് ദ വേ ഷീ റെസ്പോണ്ടഡ് ഈസ് ദ ബയസ്ഡ് പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ് അനദർ ഷെയിം അടുത്തത് നിയമം വോട്ടേ ഷുഡ് ബി കോംപ്ലിമെന്റഡ് ടു ഹാവ് എലക്ടഡ് ദിസ് പേഴ്സൺ They deserve sidelining people like Kumbanam and Muralidharan. Next one. എന്തിനാണ് സുഹൃത്തെ ഈ നാറിയെ ഒക്കെ പഠിപ്പിക്കാൻ നടക്കുന്നത് തെണ്ടിത്തരം മാത്രം പറഞ്ഞ് നടക്കുന്നവനെയൊക്കെ അങ്ങനെ വിട്ടേക്ക് മറുനാടൻ സക്കറിയായേ അല്ലെങ്കിൽ മറ്റേ അമ്മച്ചി ഈ നാറികളെ ഈ നാറിയെന്ന് ഉദ്ദേശിച്ചത് ഐഷ സുൽത്താനെയാണ് അടുത്തത് കേന്ദ്രം ഭരിക്കുന്ന ലക്ഷദ്വീപിൽ കേരളത്തിലെ ക്രിമിനലുകൾക്ക് എന്ത് ബന്ധം മണ്ടൻ ശിവൻചേട്ടൻ ദൈവമേ വിദ്യാഭ്യാസ മന്ത്രി കഴുതയാണോ വിവരമില്ലാത്ത കുട്ടി ശിവൻ എന്റെ ബഹുമന്ത്രി ഒരു മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ ഇത്രയും തരം താഴാൻ പാടില്ലായിരുന്നു ഈ അടുത്തത് ഈശ്വര ഇവരൊക്കെ ആണല്ലോ കേരളം ഭരിക്കുന്നത് അടുത്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിജ്ഞാനം പിന്നോക്കമാണല്ലേ കഷ്ടം അടുത്തത് ബോത്ത് ടെല്ലിംഗ് ഹെർ ഹൗ ടു ഗെറ്റ് എവേ മീ ഹും മെൻ വിൽ ബി മെൻ കേരളം ആ രാജ്യമാണെന്നാണ് മൂപ്പരുടെ വിചാരം അത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ഇവനൊക്കെ വിദ്യ ആഭാസ മന്ത്രി എന്നാണ് പേരിടേണ്ടത് അടുത്തത് രാജ്യത്തിലെ നിയമത്തിന് മുന്നിൽ എല്ലാ പൌരനും തുല്യരാണ് ശിവൻകുട്ടി പറയുന്നത് വിഡ്ഢിത്തം ഇനിയും ഉണ്ട് കുറെ ഞാൻ ഇത്രയും വായിക്കാൻ കാരണം എന്തറിയാമോ ഞാൻ ഇത് വായിക്കുന്നതിന് മുമ്പ് നേരത്തെ വായിച്ചിട്ടില്ല ശിവൻകുട്ടിയെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അതും വായിക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് മൂന്ന് ക്രിസ്ത്യാനികളാണ് കമന്റ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയെല്ലാം ഹിന്ദു പേരുള്ളവരാണ് ബാക്കിയെല്ലാം ഹിന്ദു പേരുള്ളവരാണ് ഈ ഹിന്ദു പേരുള്ളവര് തെറിയല്ല പറഞ്ഞിരിക്കുന്നത് തെറിയല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷെ കറക്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി മുസ്ലിങ്ങൾ പറയാറുള്ളത് മുസ്ലിം പേരുള്ള ജിഹാദികളും തീവ്രവാദികളും പച്ച തെറി പറഞ്ഞ് അപ്പുറത്തുള്ളവനെ ഒതുക്കുക മടക്കുക എന്നുള്ള ഓടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ക്രിസ്ത്യാനിയാണെങ്കിൽ പോടാ കിഴവ അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും മണ്ടൻ ഇത്രയൊക്കെ പറഞ്ഞ് പക്ഷേ ഇവിടെ പ്രതികരിച്ചത് 2000 പ്രതികരണത്തില് 1910 ഹിന്ദു പേരുള്ളവരുടെയാണ് വർഗീയത തന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും റെപ്യൂട്ടേഷൻ അല്ല അത് ക്യാപ്സ്യൂൾ കൊടുത്ത് പറയിപ്പിച്ചതല്ല
കൃത്യം ചിന്തിച്ച് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ ഉപയോഗിക്കാനുള്ള തറവാക്കുകൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തത് ഷാജൻ സക്കറിയയുടെ ശിവൻകുട്ടി എന്ന ശിവൻകുട്ടി വളരെ 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 ഐഷെ ശിവൻകുട്ടിയെ വിശ്വസിക്കരുത് അകത്താവും എന്ന ടൈറ്റിലാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഐഷെ ശിവൻകുട്ടിയെ വിശ്വസിക്കരുത് അകത്താവും എന്നാണ് മറുനാടൻ കൊടുത്തിരിക്കുന്നത്. നല്ല അസൽ വരികളാണ്. പക്ഷെ ഒരു ദുഃഖം, ഈ ഐഷ സുൽത്താനയെ എങ്ങനെയാ രക്ഷപ്പെടേണ്ടത് എന്ന് മറുനാടൻ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ചെന്നിട്ട് പെറ്റീഷൻ കൊടുക്കുക, അങ്ങനെ രക്ഷപ്പെടാം, ശിവൻകുട്ടിയെ ആശ്രയിക്കല്ലേ എന്ന്. ഇതുമാതിരിയുള്ള ക്രിമിനലുകളെ രക്ഷപ്പെടാനുള്ള രാഷ്ട്രദ്രോഹികളെ, ദേശദ്രോഹികളെ, ലക്ഷദ്വീപ് സ്വാതന്ത്ര്യ സമര പിന്നെ പച്ച തെറിയ പറയേണ്ടത്, അങ്ങനെയുള്ളവരെയൊക്കെ രക്ഷപ്പെടാനായിട്ട് ഉപദേശം കൊടുക്കാൻ. പോയത് തെറ്റ്, ബാക്കിയുള്ളതൊക്കെ ശരി.